കാസർഗോഡ് ജില്ലയിലെ കുമ്പോൽ കുടുംബത്തിലെ സയ്യിദ് കുഞ്ഞുക്കോയ തങ്ങളവറുകൾ ഇവിടേക്ക് ഈത്തപ്പഴം കൊടുത്തയച്ചു. 5 പെട്ടി ഈത്തപ്പഴം, അത് പുരുഷന്മാർക്കേ കൊടുക്കാൻ തേഞ്ഞുള്ളൂ, സ്ത്രീകളുടെ ഭാഗത്തേക്ക്. 6 പെട്ടി ഈത്തപ്പഴം മഹാനായ തങ്ങള്. കുമ്പോൽ എന്ന് പറഞ്ഞത് കാസർഗോഡ് കഴിഞ്ഞ് കുമ്പള കഴിഞ്ഞ് ആരിക്കാടി അടുത്താണ് കുമ്പോൽ എന്ന് പറയാം. ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന സയ്യിദാണ് അവർ. അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങളെപ്പറ്റി എവിടെയും പുകഴ്ത്തി പറയുന്നതോ, തങ്ങളെപ്പറ്റി തങ്ങളുടെ എന്തെങ്കിലും കറാമത്തുകൾ പറയുന്നതോ തങ്ങൾക്ക് തീരെ പറയരുത് എന്ന് ഞങ്ങൾ പറയരുത് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. എനിക്കൊക്കെ, എനിക്കടക്കം എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവസ്ഥമായ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാനാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പറഞ്ഞാ പറഞ്ഞ വാക്കാണ്, നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ അത് മതി. എന്റെ ഒരു അനുഭവം, സാധാരണ മൈക്കൊക്കെ മോശപ്പോ നല്ല മൈക്കാണ്, മൈക്കൊക്കെ മോശാവുകയാണെങ്കിൽ സൗണ്ട് പോകും, സൗണ്ട് പോയാൽ പിറ്റേന്ന് സൗണ്ട് ഉണ്ടാവില്ല. തങ്ങളെ ഞാൻ പരിചയപ്പെട്ട ആ ഒരു തുടക്ക കാലങ്ങളിൽ തങ്ങളോട് ഒറ്റ പറഞ്ഞ തങ്ങളെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. തങ്ങൾ തൊണ്ടൊക്കെ പിടിച്ചിട്ട് ഒരു ദുആ ചെയ്തതാണ്, പിന്നെ ഒരു കാരക്കെ തങ്ങൾ കടിച്ചിട്ടിരിക്കും തന്നു തിന്നാൻ, ഒരു കൊട്ടും തങ്ങൾ നെഞ്ചത്ത് ഇങ്ങനെ കൊട്ടും. ആ ഒരു പൊരുത്തമാണ്. പിന്നെ ഇന്നത്തെ ദിവസം വരെ, നാളെ നമുക്ക് പറയാൻ പറ്റില്ല, സൗണ്ട് പോയിട്ട് വേദന പറയാതെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അല്ലാഹുവിന്റെ തൗഫീഖാണ്. എപ്പോഴും പെട്ടെന്ന് എന്റെ സൗണ്ട് തന്നെ, മൈക്കക്കാർക്കൊക്കെ വലിയ ദേഷ്യമാണ് എന്നോട്, ഇവർക്കല്ലോ എത്ര ശരിയായി കൊടുത്താലും മുപ്പർക്ക് മൈക്ക് ശരിയാവില്ല എന്ന് പറയും. എന്റെ സൗണ്ട് അത്ര ചെറിയ സൗണ്ട്, അതുകൊണ്ടാണ് ഇത് വേറൊരാൾക്ക് ഭയങ്കര മൈക്കായിരിക്കും. ഇവിടെ ആകെ ഇടിച്ചു പൊളിക്കാൻ മാത്രമുള്ള സൗണ്ട് ഇതിനുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ഒരു വൈഫായ അവസ്ഥയിൽ അത് ചിലപ്പോൾ പറ്റാറില്ല, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം. അപ്പൊ മഹാനായ തങ്ങളവറുകളുടെ ഒരു ആ ഒരു പൊരുത്തം ഞാൻ അനുഭവിക്കുകയാണ് പല കാര്യങ്ങളും. അല്ലാഹു ആ തങ്ങള് അവിടുന്ന് തങ്ങളുടെ ഹാദിം സദീഖ് ഉസ്താദ് എന്ന് പറയും, അവരിവിടെ വന്നു എനിക്ക് വിളിച്ചു, ഞാൻ മടവൂര് വന്നിട്ട് പോവാണ്, ഞങ്ങൾ കോഴിക്കോടാണ് പറഞ്ഞു, മടവൂര് വന്നിട്ട് പോവാണ്. തങ്ങൾ ചീരണി കൊടുത്തയച്ചിട്ടുണ്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രയാസമുള്ള ഒരാളെയും തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തങ്ങൾക്കും തങ്ങൾ ദ്വാരക്കാർക്കൊക്കെ വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെയും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അള്ളാഹു ആ കുടുംബം, നമ്മൾ ഇവിടെ പാണക്കാട് കുടുംബം എന്ന് പറയുന്ന പോലെ വടക്കേ മലബാറിലെ പാണക്കാടാണ് മഹാന്മാരായ കുമ്പോൽ സയ്യിദന്മാർ. ആയിരക്കണക്കിന് ആളുകൾ കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഗോവയിൽ നിന്ന്, നമ്മുടെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്നൊക്കെ ആ മഹാനുഭാവനെ ഒന്ന് കണ്ട് സലാം പറയാൻ, തങ്ങളോടൊന്ന് ദ്വായർപ്പിക്കാൻ എത്ര ആളുകളാണ് അവിടെ കാത്തു നിൽക്കുന്നത്. തങ്ങൾക്ക് വയ്യ, വല്ലാത്ത ക്ഷീണമാണ്, തങ്ങൾക്ക് ഊരവേദനയും പ്രയാസമൊക്കെ ഉണ്ട്, തങ്ങളുടെ കയ്യിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് എഴുതി കൊടുക്കണം, തങ്ങളത് വായിച്ചതിന് മറുപടി എഴുതി തരും. ചിലപ്പോൾ ചികിത്സ ചെയ്യാൻ വേണ്ടി മരുന്ന് എഴുതി കൊടുക്കും, പിന്നെ ചികിത്സ ഡോക്ടറെ പോയി കാണണമെന്ന് പറയും. ക്യാൻസർ ബാധിച്ച ഇന്ന് മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റലിന്റെ മെയിൻ സ്ഥാപകനായ ഒരു ഡോക്ടർ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതാണ്. അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് എറണാകുളത്തേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ ഡോക്ടറുടെ തോളിൽ കൈവിടെ നിങ്ങൾക്കൊന്നുമില്ല പോയിക്കോളി എന്ന് പറഞ്ഞത്. ഡോക്ടറെ കാണിച്ചുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് പോകുന്ന പോക്കിലാണ് എറണാകുളത്ത് നിന്ന് അവര് പറഞ്ഞു, ഞങ്ങളെ രോഗം കാണുന്നില്ലല്ലോ, രോഗം മാറി. ശാന്താറാം ഷെട്ടി എന്നാ ഡോക്ടറുടെ പേര്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തങ്ങളായാൽ ശാന്താറാം ഷെട്ടിക്ക് അത് മതി, അദ്ദേഹത്തിന്റെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ 6 മാസം 7 മാസം എല്ലിന്റെ ഡോക്ടറാണ്, മറ്റു ന്യൂറോ കാര്യമായ ചികിത്സ എനിക്ക് വ്യക്തമായിട്ട് അവരുടെ എക്സ്പെർട്ടീസ് എന്താണെന്നറിയില്ല. പക്ഷേ തങ്ങളുടെ ഒരു എഴുത്ത് കിട്ടിയാൽ പിന്നെ ശാന്താറാം ഷെട്ടി വേറൊന്നും നോക്കൂല. തങ്ങൾ പറഞ്ഞതാണോ കഴിഞ്ഞു, നേരെ അപ്പോയിന്റ്മെന്റ് ആണ്, പിന്നെ അവിടെ വേറെ ഒരു വാസ്തവ്യം വേണ്ട, അതന്നെ ധാരാളം. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള തെളിവാണ്. ആ കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലങ്ങളായി അദ്ദേഹം ഹോസ്പിറ്റലും ചികിത്സയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇന്ന് നമുക്ക് മുമ്പൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് മഹാന്മാരെ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കേട്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള അപൂർവം ചില മഹാന്മാരിൽ മഹാനായ സയ്യിദ് കുഞ്ഞുക്കോയ തങ്ങൾ. അള്ളാഹു അവർക്കും അവരുടെ ജ്യേഷ്ഠനുജന്മാർ സയ്യിദന്മാരുണ്ട്, സയ്യിദ് അലി തങ്ങളുണ്ട്, അവരുടെ ജ്യേഷ്ഠനാണ് കെ എസ് ആറ്റക്കോയ തങ്ങൾ, കുമ്പോൾ തങ്ങൾ അവറുകൾ, അവരുടെ അനുജനുണ്ട് ജാഫർ തങ്ങൾ, വേറെയും അവരുടെ അനുജന്മാരുണ്ട്. അവർക്കൊക്കെ ആ കുടുംബത്തിന് മുഴുക്കയും അള്ളാഹു ചാല നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ഉസ്താദുമാർക്കും ദീനിന്റെ ഖാദിമീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവർ ഈ ഉമ്മത്തിന്റെ സംരക്ഷണമാണ്. നമുക്ക് ആവലാദികളും വേവലാദികളും ചെന്ന് ബോധിപ്പിക്കാനും ദ്വായരപ്പിക്കാനുമുള്ള മഹത്തുക്കളാണ് അവരൊക്കെ. അവരെ അവരുടെയൊക്കെ തണൽ ഈ ഉമ്മത്തിന് കാലാകാലങ്ങളിൽ അള്ളാഹു നിർത്തി കൊടുക്കട്ടെ. മഹാനായ മടവൂർ ഷെയ്ഖ് അവറുകളോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും അവിടെ തങ്ങൾ പൈസ അയച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. തങ്ങളുടെ പ്രത്യേകത അതാണ്. യത്തീംഖാനകളും പരിസരത്തുള്ള ദർസുകളിലേക്കും തങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അരിയും സാധനം കൊണ്ടുപോയി കൊടുക്കും. മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു
ഇതങ്ങനെ അത്ഭുത തങ്ങളാണ്, തങ്ങൾ കൊടുക്കുന്ന തങ്ങളാണ്. മാഷാ അല്ലാ, വാരിക്കോരി കൊടുക്കുക. അവിടുത്തെ മഖാം, അവിടുത്തെ ഉറൂസ് വരുമ്പോൾ കാണാൻ പറ്റും. ഓടിച്ചാടി ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വരെ സയ്യിദ് അവർക്കുണ്ടാവും. ഒരു സാധാരണക്കാരനെ പോലെ ഒരിക്കലും തിരിച്ചറിയാം ഇതാണോ ഈ പറഞ്ഞ മഹാൻ എന്ന് നമ്മൾ കാണുമ്പോൾ. ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന് വിയർത്ത് ജനങ്ങളിൽ ഒരാളായിട്ട് നടക്കുന്നത് കണ്ടാൽ നമുക്ക് പോലും അത്ഭുതം തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു മഹാൻ. അള്ളാഹുവേ, നീ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നിന്റെ ഹിഫ്ളും ഇനായത്തും നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഇജാബത്തിന്റെ സ്ഥലങ്ങൾ, ഇജാബത്തിന് അർഹതയുള്ള മഹത്തുക്കളായ ആളുകൾ, അവരോട് ദുആ അർപ്പിക്കുക. അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ കാരണമാണ്.